നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും നല്ല ചികിത്സ ലഭ്യമായ കാലമാണ്. നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ചില രോഗലക്ഷണങ്ങൾ, ക്യാൻസർ ആയേക്കാവുന്ന ചില രോഗലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിപാലിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ താമരശ്ശേരിയിലെ ജൂനിയർ കൺസൾട്ടന്റാണ്. ഒന്നാമത്തെ ലക്ഷണം വിട്ടുമാറാത്ത തലവേദനയാണ്. നമ്മുടെ സാധാരണ തലവേദനയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൊടുത്തിട്ടും മാറാത്ത തലവേദനയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ തലവേദനയുടെ കൂടെ ഛർദി കൂടെ ഉണ്ടെങ്കിൽ, തലവേദന വരുന്ന സമയത്ത് ഛർദി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തേത് ഭക്ഷണമോ വെള്ളമോ ഇറക്കിവിടാൻ ഉള്ള ബുദ്ധിമുട്ട്, സ്വാലോയിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഡിസ്ഫേജിയ എന്ന് പറയുന്നത്. അതും ആഴ്ചകൾ കൊണ്ട് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ടെസ്റ്റുകൾ ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തേത് സ്തനങ്ങളിൽ, ബ്രസ്റ്റുകളിൽ ഉണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ മുഴകൾ. അതോടൊപ്പം തന്നെ നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളിൽ നിന്നും രക്തമോ അല്ലെങ്കിൽ മറ്റു ദ്രാവകങ്ങളോ പുറപ്പെട്ടു വരുന്നത്, നിപ്പിൾ ഡിസ്ചാർജ് കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. നാലാമത്തേത് നമ്മുടെ ബ്ലാഡർ ആൻഡ് ബൗൾ ഹാബിറ്റ്സ്, അതായത് ടോയ്ലറ്റിൽ പോകുന്ന ശീലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. മുമ്പ് ഒന്നോ രണ്ടോ തവണ പോയിരുന്ന ആളുകൾ കൂടുതൽ തവണ പോവുക, ഡയറിയ പോലെ വരിക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരും, മലബന്ധം വന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മൂത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മലത്തിലോ രക്തം കാണുക. വേറൊരു കാര്യം, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മുറിവ്, ഉണങ്ങാത്ത മുറിവുകൾ, സാധാരണ നമ്മൾ ചികിത്സിച്ചിട്ട് മാറാത്ത മുറിവുകൾ കാലങ്ങളോളം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്കിൻ ക്യാൻസറിന്റെ ലക്ഷണം ആയേക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള മറുകുകൾ, കാക്കാപ്പുള്ളി എന്നൊക്കെ പറയുന്ന മറുകുകൾക്കുണ്ടാകുന്ന ഒന്നുകിൽ വലിപ്പം പെട്ടെന്ന് കൂടുക അല്ലെങ്കിൽ നിറവ്യത്യാസം ഉണ്ടാകുക. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഒരു ഡ്രൈ ആയിട്ടുള്ള, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തരം ചുമ. സാധാരണ നമ്മൾ കുടിക്കുന്ന മരുന്നുകൾ കൊണ്ടൊന്നും മാറാത്ത ചുമ, പ്രത്യേകിച്ച് അയാൾ സ്മോക്കർ കൂടിയാണെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ ലങ്സിന്റെ ക്യാൻസറിന്റെ ലക്ഷണം ആയേക്കാം. പിന്നെ ഒന്നുള്ളത് ഈ മാസപ്പൊടിയൊക്കെ നിന്ന സ്ത്രീകളിൽ, വയസ്സായ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് ആണ്, രക്തപോക്കാണ്. അതൊരു പക്ഷേ നമ്മുടെ ഗർഭാശയഘട അല്ലെങ്കിൽ സെർവിക്സ് യൂട്രസിന്റെ ക്യാൻസറിന്റെ ലക്ഷണമായേക്കാം. പിന്നീട് നമ്മൾ ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് എക്സസൈസോ അല്ലെങ്കിൽ ഡയബറ്റീസോ ഒന്നുമില്ലാതെ ശരീരം മെലിഞ്ഞു പോവുക, ഭക്ഷണത്തിൽ താല്പര്യമില്ലാതിരിക്കുക, ലോസ് ഓഫ് ആപ്പറ്റൈറ്റ് എന്ന് പറയും, ഭക്ഷണത്തിൽ താല്പര്യമില്ലാതിരിക്കുക, ഇതൊക്കെ ഒരു ക്യാൻസറിന്റെ ലക്ഷണം ആയേക്കാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ചികിത്സ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പെട്ടെന്ന് വിളർച്ച ഉണ്ടാവുക, രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക, ഇതും ഒരുപക്ഷെ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണം ആയേക്കാം. ഉപകാരപ്രദമായ ഇത്തരം അറിവുകൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. Thank you for watching.